Hi dears, welcome back. Now, this recipe is very healthy and healthy. Now, even a snack item, breakfast, and a nice recipe. Now, കൂടെ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കണം അപ്പോൾ ശർക്കര ഉരുക്കി വരുന്ന സമയം കൊണ്ട് വേറൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് 2 ടേബിൾസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഒരു 2 നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴമാണ് ചെറിയ പഴമാണെങ്കിൽ ഒരു 3 എടുക്കാം പഴം കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇനി നെയ്യിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കാം പിന്നെ കയ്യിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടത്തിൽ ഒന്ന് വാട്ടിയെടുത്താൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും ഇനി പൈനാപ്പിളിന് പകരം മാങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഏതായാലും പഴം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൈനാപ്പിളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു പുളിയുടെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്ക് ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം അപ്പോൾ പഴം ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അര കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടുതലുണ്ടായാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏലക്കാ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് ഒരു നുള്ള ഉപ്പും പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാ പൊടി പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകത്തിന് പകരം ജീരകം പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇളം ചൂടോട് കൂടിയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ഇളം ചൂട് മതിയാവും ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇനി ഇത് കുറച്ച് ചെറിയൊരു കട്ടിയായിട്ടുള്ള ബാറ്ററാക്കി എടുക്കണം അപ്പോൾ ശർക്കരപ്പാനി മുഴുവനും ഒഴിച്ചിട്ടും കുറച്ചൊരു കട്ടിക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് ലൂസായിട്ട് പോകരുത് ചെറിയൊരു കട്ടിക്ക് തന്നെ ബാറ്റർ വേണം അപ്പോൾ ഈ ബാറ്റർ റെഡി ആയിട്ട് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴം തേങ്ങയുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് മുകൾ ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇതിലേക്ക് പൈനാപ്പിളോ അല്ലെങ്കിൽ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കട്ടെ ഈ ഒരു ഫില്ലിങ്സിലേക്ക് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വാഴ ഞാൻ എടുത്തിട്ടുള്ളത് വാഴയിലയിലാണ് കുമ്പിളപ്പം പോലെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ വാഴയില ചുറ്റിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഒരുപാട് കളറ് മാറിപ്പോവേണ്ട ആവശ്യമില്ല ഇനി ഇത് നമ്മൾ കുമ്പിളപ്പത്തിനൊക്കെ ചെയ്തെടുക്കുന്ന പോലെ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം എന്നിട്ട് സൈഡ് ഭാഗത്ത് ഈർക്കിൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒന്ന് ഇതുപോലെ കുത്തി കൊടുക്കുകയും ചെയ്യാം ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ നിറച്ച് കൊടുക്കാം ഏകദേശം ഒരു 1/4 ഭാഗമായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ മിക്സും കൂടെ ഒന്ന് വിതറി കൊടുക്കാം ഇതുപോലെ എല്ലാത്തിലും നിറച്ച് കഴിഞ്ഞാൽ ഇനി ആവിയിൽ വേവിച്ചെടുക്കാം ഞാനിപ്പോൾ സ്റ്റീമറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഇഡ്ലി ചെമ്പിലോ സ്റ്റീമറിലോ ഏതിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളച്ച് വരുന്ന സമയത്ത് സ്റ്റീമർ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി അടച്ച് വെച്ച് ഒരു 20-25 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് പിന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിക്ക് മാവ് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട കുറച്ചൊരു കനം കുറഞ്ഞിട്ടാകുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ പൈനാപ്പിളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ടാകുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.